ശബരിമലയിലെ തിരക്കിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സിറ്റിംഗ് നടത്തി ഹൈക്കോടതി. തിരക്ക് നിയന്ത്രണം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകി. നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നും ഭക്തർക്ക് ദർശനത്തിന് തടസ്സമുണ്ടാകില്ലെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. അതേസമയം ദർശന സമയം വർദ്ധിപ്പിക്കാനാകില്ലെന്ന് തന്ത്രി പറഞ്ഞതായി ദേവസ്വം ബോർഡ് കോടതിയെ ധരിപ്പിച്ചു. ശബരിമലയിൽ ഭക്തജനത്തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിഷയത്തിൽ ഇടപെട്ടത്. അവധി ദിനമായ ഇന്ന് സ്പെഷ്യൽ സിറ്റിംഗ് നടത്തിയ കോടതി തിരക്ക് നിയന്ത്രിക്കാൻ ശബരിമലയിൽ ദർശന സമയം വർദ്ധിപ്പിക്കാനാകുമോ എന്ന് ദേവസ്വം ബോർഡിനോട് ആരാഞ്ഞു. നിലവിൽ 17 മണിക്കൂറാണ് നട തുറന്നു വെച്ചിരിക്കുന്നത്. ഇതിലുപരിയായി 1-2 മണിക്കൂർ ദർശന സമയം വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്ന് തന്ത്രിയോട് ആലോചിച്ച് പറയാൻ ദേവസ്വം ബോർഡിന് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ ദർശന സമയം വർദ്ധിപ്പിക്കാനാകില്ലെന്ന് തന്ത്രി പറഞ്ഞതായി ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു. അതേസമയം നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ഭക്തർക്ക് ദർശനത്തിന് തടസ്സമുണ്ടാകില്ലെന്നും പോലീസ് വ്യക്തമാക്കി. നിലവിൽ 113 RIFകാരെ സന്നിധാനത്ത് നിയോഗിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാരും കോടതിയെ ബോധിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ തിരക്ക് നിയന്ത്രണം സംബന്ധിച്ച് പോലീസിനോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. വിശ്രമ കേന്ദ്രങ്ങളിലും ക്യൂ കോംപ്ലക്സിലും തിരക്കുണ്ടാകാൻ പാടില്ലെന്നും ഇക്കാര്യം ADGP ഉറപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കി. തിരക്ക് കണക്കിലെടുത്ത് അഷ്ടാഭിഷേകത്തിൻ്റെയും പുഷ്പാഭിഷേകത്തിൻ്റെയും എണ്ണം കുറച്ചതായി ദേവസ്വം ബോർഡും അറിയിച്ചു. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.